ഹായ്, ഇന്നത്തെ ക്ലാസ് റോമൻ ന്യൂമറൽസ് എന്താണെന്നാണ് പറയുന്നത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ റോമൻ നമ്പർ സിസ്റ്റം എന്നും പറയും. അപ്പം നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ 1, 2, 3, 4 ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ വരുമല്ലോ, 5, 6. അപ്പം നമ്മൾ എ ബി സി എന്ന് ഒന്നുകൂടി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ 1, 2, 3 എന്ന് കൊടുക്കും അല്ലേ. അപ്പം 6, 7, 8, 9, 10 ഇതുവരെ ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയും. ഇതിൻ്റെ മുകൾക്കുള്ളതാണ് അറിയാത്തത്. അപ്പോൾ അത് എങ്ങനെയെന്നൊക്കെ ഇന്നൊന്ന് നോക്കാം. ഇത് നല്ല എളുപ്പമാണ് പഠിക്കാൻ കേട്ടോ, അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഒരു കാര്യം, ഈ റോമൻ ന്യൂമറൽസ് എഴുതുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇതുണ്ടല്ലോ, ഇത് ഐ, പിന്നെ ഇതേതാ വി, പിന്നെ ഇത് എക്സ്. ഇത് മൂന്നും എല്ലാവർക്കും കിട്ടും. ഇനി കിട്ടാത്തൊരു കാര്യം, അടുത്തൊരു 4 ലെറ്ററും കൂടി ഉണ്ട്, എൽ സി എം. എല്ലാവർക്കും അറിയില്ലേ. അപ്പോൾ എൽ സി എം, ഈ 3 ലെറ്ററുണ്ട്, എൽ സി, പിന്നെ എം ലാസ്റ്റാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് 1 ലെറ്ററും കൂടി ഉണ്ട്, സി കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ലെറ്റർ ഏതാ? ഡി. അപ്പോൾ ഇത് 3 അറിഞ്ഞിട്ട് ബാക്കി അറിയില്ല എന്നുണ്ടെങ്കിൽ നേരെ എൽ സി എം ആലോചിക്കുക. ആ എൽ സി എം, എൽ സി എം, പിന്നെ 1 ലെറ്ററും കൂടി ഉണ്ട്, സി കഴിഞ്ഞിട്ടുള്ള ഡി ആണ്. അപ്പോൾ സി കഴിഞ്ഞിട്ട് ഡി എന്ന് കൊടുക്കുക. പിന്നെ ഇത് 1 എന്ന് പറഞ്ഞാൽ നമ്മൾ 1 തന്നെ ഉപയോഗിക്കുക. ഇതേതാ? 5. ഇതോ 10. ഇനി അടുത്തതുള്ളത്, അടുത്തത് 50, 100, 500, 1000. 10 കഴിഞ്ഞിട്ട് 50, പിന്നെ 100, പിന്നെ 500, പിന്നെ 1000. ഇത് മറക്കാതൊക്കെ ഞാൻ ഒരു മാർഗം പറഞ്ഞുതരാം. 1 അറിയല്ലായിരിക്കും, പിന്നെ 5, 10 അത് അറിയാം. 5 കഴിഞ്ഞിട്ട് 10 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത നമ്പർ 5 നെ 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 50, 10 നെ 10 കൊണ്ട് ഗുണിക്കുക 100, പിന്നെന്താ 50 നെ 10 കൊണ്ട് ഗുണിക്കുക 500, 100 നെ 10 കൊണ്ട് ഗുണിക്കുക 1000. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും വേണ്ട, 1, 5, 10 അല്ലേ. ഇനി അടുത്തതും 5 തന്നെ വരിക, ഒരു 0 ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു 10 ഇട്ട് കൊടുക്കുക, ഒരു 0 ചേർത്ത് കൊടുക്കുക, പിന്നെ അതിൻ്റെ അടുത്തത് 5 തന്നെ, അതായത് ഈ 50 ഇട്ട് കൊടുക്കുക, എന്നിട്ടൊരു 0 ചേർത്ത് കൊടുക്കുക, പിന്നെ ഈ 100 ഇട്ട് കൊടുക്കുക, ഒരു 0 ചേർത്ത് കൊടുക്കുക. അതായത് 1, 5, 10 എല്ലാവർക്കും അറിയും. പിന്നെ അടുത്തത് അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാം, 5 ഇടും, ഒരു 0 ചേർക്കും. അടുത്തത് ഈ 10 ഇടും, ഒരു 0 ചേർക്കും. പിന്നെ അടുത്തെന്താ, ഈ 50 ഇട്ട് കൊടുക്കും, ഒരു 0 ചേർത്ത് കൊടുക്കും. അടുത്തത് ഈ 100 ഇട്ട് കൊടുക്കും, ഒരു 0 ചേർത്ത് കൊടുക്കും. അങ്ങനെ മനസ്സിലാക്കി വെച്ചാലും മതി, അപ്പോൾ തെറ്റൂല. എല്ലാം കണ്ടോ, 1, 5, 1, 5, 1, 5, 1 എന്നാണ്. അപ്പോൾ 1, 5 അതേപോലെ, പിന്നെ അടുത്ത 1 എന്ന് എഴുതി, ഒരു 0 ചേർത്ത്, അടുത്ത 5 എന്ന് എഴുതി, ഒരു 0 ചേർത്ത്, ഒരു 1 എന്ന് എഴുതി, 2 0 ചേർത്ത്, ഒരു 5 എന്ന് എഴുതി, 2 0 ചേർത്ത്, ഒരു 1 എന്ന് എഴുതി, 3 0 ചേർത്ത്. മനസ്സിലായോ? അങ്ങനെ ചിന്തിച്ചാലും മതി, എങ്ങനെ ചിന്തിച്ചാലും മതി. നിങ്ങൾക്ക് എങ്ങനെയാണോ ഓർക്കാൻ എളുപ്പം അങ്ങനെ ആലോചിച്ചേക്കാം. ഒല്ലത്തിന് 1, 5, 1, 5, 1, 5, 1 അങ്ങനെയാണ്. അങ്ങനെ എഴുതിയേക്ക് 1, 5, 1, 5, 1, 5, 1 എം വരെയാണല്ലോ ഉള്ളത്. അതായത് 1, 2, 3, 4, 5, 6, 7 എണ്ണം. അപ്പം അത് 1, 5, 1, 5, 1, 5, 1 എന്ന് എഴുതിട്ടോ. 1, 5 അതുപോലെ 10, 50, 100, 500, 1000. ഇപ്പം നല്ല എളുപ്പമായില്ലേ പഠിച്ചേക്കാൻ. അപ്പം അങ്ങനെ പഠിച്ചേക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഞാനത് എഴുതിയിന് കേട്ടോ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം ഇത് 1, അതെഴുതി. ഇത് 2. ഈ 2 എങ്ങനെ വന്നത്? ഇതൊരൊന്നും ഇതൊരൊന്നും അല്ലേ. അപ്പം 1, 1 ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് 1+1 = നമുക്ക് 2 എന്ന് കിട്ടിട്ടോ. ഇതോ ഇതും 1, 1, 1 അങ്ങനെയല്ലേ. 1, 1, 1 3 ഒരേ സംഖ്യകളാണ്, അല്ലാതെ സംഖ്യകൾ വ്യത്യാസമൊന്നുമില്ല. 3, 1, 1, 1 അപ്പം നമ്മൾ 3 ആഡ് ചെയ്തിട്ട് 1+1+1 3 എന്ന് കിട്ടി. അപ്പോൾ ഈ 1, 2, 3 ഇങ്ങനെയായിട്ട് കിട്ടിയത്. ഇനി 4 എന്തെങ്ങനെ എഴുതാത്തത്? 4 ഇങ്ങനെ എഴുതിക്കൂടെ? അപ്പോൾ 1+1+1 എന്ന് പറയുമ്പോൾ നമുക്ക് 4 എന്ന് എഴുതിക്കൂടെ അല്ലേ. പക്ഷെ 4 ഇങ്ങനെയാണ് എഴുതിയത്. അപ്പോൾ ഇങ്ങനെ 4 പ്രാവശ്യം വരാൻ പാടില്ല നമ്പർ. 1, 2, 3 ഒരേ നമ്പർ 4 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതിന് പ്രത്യേക നമ്പേഴ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് പറഞ്ഞുതരാം കേട്ടോ.
അപ്പോൾ ഇതിപ്പോൾ നമുക്ക് മൂന്ന് വരെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നാല് പക്ഷെ നമ്മൾ ഇങ്ങനെ എഴുതുക. അപ്പോൾ ഇത് ഏതൊക്കെ നമ്പർ? ഒന്നും അഞ്ചും. ഇത് അഞ്ചാണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഈ നാല് എന്നുള്ളതിൽ എത്ര നമ്പറുണ്ട്? രണ്ട് നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണുള്ളത്? ഒന്നുണ്ട്, പിന്നെ അഞ്ചുണ്ട്. ഒന്നും അഞ്ചും ഉണ്ട്. അപ്പോൾ പക്ഷെ ഒന്നും അഞ്ചുള്ളൂ, എങ്ങനെ നാലായത്? അതായത് ഈ അഞ്ചിൽ നിന്ന് ഈ ഒന്നിനെ കുറക്കുകയാണ് ചെയ്തത്. അഞ്ചിൽ നിന്ന് ഒന്ന് കുറച്ച് നാല് നീട്ടി. ഇത് അഞ്ച് എന്ന് നമ്മൾ പഠിച്ചു. ഇതോ, ഇതും അതുപോലെ അഞ്ചും ഒന്നും. അതായത് അഞ്ചും ഒന്നും. ഇവിടെ ഫസ്റ്റ് ഒന്ന്, പിന്നെ അഞ്ച്. ഇവിടെ ഫസ്റ്റ് അഞ്ച്, പിന്നെ ഒന്ന്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുക. അങ്ങനെയാണ് ആറ് കിട്ടിയത്. ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാം. ഇതിലിപ്പോൾ ഫസ്റ്റ് വന്നത് ചെറിയ നമ്പർ, പിന്നെ വന്നത് വലിയ നമ്പർ. ഇതിൽ ഫസ്റ്റ് വന്നത് വലിയ നമ്പർ, പിന്നെ വന്നത് ചെറിയ നമ്പർ. അപ്പോൾ നിങ്ങൾ ഇതിലുള്ള ലാർജർ നമ്പർ ഏതാ നോക്കുക. ഏതാണ്? അഞ്ചാണ് അല്ലേ. നമുക്ക് റോമൻ ലെറ്ററിൽ തന്നെ എഴുതാം, ലാർജ് നമ്പർ അഞ്ചാണ്. ഇതിലും അഞ്ചാണ്. സ്മോളർ വണ്ണാണ്, ഇതിലും വണ്ണാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ഈ വലിയ നമ്പറിൻ്റെ മുമ്പ്, ബിഫോറാണ് ആര് വന്നത്? ചെറിയ നമ്പർ വന്നത്. ഇവിടെ എന്താ വന്നത്? വലിയ നമ്പറിന് ശേഷമാണ് ചെറിയ നമ്പർ വന്നത്. ആഫ്റ്ററാണ് ചെറിയ നമ്പർ വന്നത്. അപ്പോൾ വലിയ നമ്പറിന് ബിഫോറായിട്ട് ചെറിയ നമ്പർ എപ്പോൾ വന്നാലും അത് തമ്മിൽ കുറക്കുകയാണ് ചെയ്യുക. വലുതിൽ നിന്ന് ചെറുത് കുറക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസറാണ് ആ റോമൻ ലെറ്ററിൻ്റെ വാല്യൂ. അതുപോലെ തന്നെ വലിയ നമ്പർ കഴിഞ്ഞിട്ടാണ് ചെറിയ നമ്പർ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് തമ്മിൽ കൂട്ടുക. മനസ്സിലായോ? അപ്പം നമ്മൾ രണ്ട് റൂളും ഇവിടെ പറഞ്ഞു. ഇത് റൂള് വണ്ണാണ്, ഇത് റൂള് ടു ആണ്. അപ്പം രണ്ട് റൂളും ഇവിടെ തന്നെ പറഞ്ഞു. പിന്നെ ഒരു റൂളും കൂടി നമ്മൾ പറഞ്ഞു, മൂന്നാമത്തെ റൂൾ. അതായത് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ പറഞ്ഞില്ലേ. നമ്മൾ നാലൊന്നും എഴുതുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒന്ന്, അതുപോലെ പത്ത്, പിന്നെ നൂറ്, ആയിരം, ഈ നാല് നമ്പറും മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പാടുണ്ട്. എന്നാലോ, ബാക്കിയുള്ള അഞ്ച്, അൻപത്, അഞ്ഞൂറ്, ഈ മൂന്ന് നമ്പറും ഒരിക്കലും റിപ്പീറ്റ് ചെയ്യൂല. അതെന്താണ്, അതെങ്ങനെയെന്നും കൂടി പറഞ്ഞുതരാം. അപ്പം നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും. ആറ് നമ്മൾ എഴുതിയല്ലോ. ഏഴ്, അഞ്ച് പ്ലസ് ഒന്ന് പ്ലസ് ഒന്ന്, അഞ്ച്, ഒന്ന്, ഒന്ന്. അപ്പോൾ കണ്ടോ, വലിയ നമ്പർ കഴിഞ്ഞിട്ടാണ് രണ്ട് ചെറിയ നമ്പർ വന്നത്. അപ്പോൾ തമ്മിൽ കൂട്ടി അഞ്ചും ഒന്നും ആറ്, ആറും ഒന്നും ഏഴ്. ഇനി എട്ട്, എട്ടും അങ്ങനെ തന്നെ. അഞ്ച് ഫസ്റ്റ് ഉണ്ട്, പിന്നെ ഒന്ന്, 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 ഒന്ന്. ഇതൊക്കെ നമ്മൾ കൂട്ടിട്ടോ. അപ്പോൾ അഞ്ച്, ഒന്ന്, ആറ്, ഏഴ്, എട്ട് എന്ന് കിട്ടിയേ. ആഫ്റ്റർ വന്ന് കിട്ടോ. ലാർജർ നമ്പറിന് ശേഷമാണ് സ്മോൾ നമ്പേഴ്സൊക്കെ വന്നത്. ഇനി ഇത് ഇത് നോക്കാം. ഒന്നുണ്ട്, പിന്നെ ഇത് പത്താണ് അല്ലേ. ഇത് പത്താണ് നമുക്കറിയാം. അപ്പോൾ ഒന്നും പത്തും നമ്മൾ നമ്പേഴ്സ് നോക്കുക. രണ്ട് നമ്പറാണ് വന്നത്. ഇതിൽ വലിയ നമ്പർ ഏതാ? പത്ത്. ചെറിയ നമ്പർ ഒന്ന്. ഇനി വലിയ നമ്പറിൻ്റെ മുമ്പിലാണോ ചെറിയ നമ്പർ വന്നത്? മുമ്പിലാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? കുറക്കുക. പത്തിൽ നിന്ന് ഒന്ന് കുറച്ചാൽ ഒമ്പത്. അങ്ങനെയാണ് ഈ ഒമ്പത് കിട്ടിയത്. ഇത് പത്ത് നമുക്ക് അവർ പറഞ്ഞു തന്നത്. ഇത് പത്ത്. അങ്ങനെ ആ ഏഴ് നമ്പർ വെച്ചിട്ടാണല്ലോ നമ്മളിതൊക്കെ പറയുന്നത്. ഏഴ് നമ്പർ ഏതൊക്കെ? ഇത് ഒന്ന്, അഞ്ച്, പത്ത്, അൻപത്, നൂറ്, അഞ്ഞൂറ്, ആയിരം. ഈ നമ്പേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ റൂള് ചെയ്യുന്നത്. അതായത് ഈ ഒന്ന്, പത്ത്, നൂറ്, ആയിരം. ഒന്ന്, പത്ത്, നൂറ്, ആയിരം. ആദ്യമൊക്കെ ഒന്ന് എന്ന് വരുന്നത് കണ്ടോ. ഇതിനൊക്കെ ആദ്യം ഒന്നല്ല വരുന്നത്. ഇങ്ങനെ വരുന്ന നമ്പേഴ്സൊക്കെ റിപ്പീറ്റ് ചെയ്യും. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും? മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. എന്നാൽ ഈ അഞ്ച്, അൻപത്, അഞ്ഞൂറ്, ഈ മൂന്ന് നമ്പറും ഒരിക്കലും റിപ്പീറ്റ് ചെയ്യൂല. ഞാൻ എക്സാമ്പിൾ പറയുമ്പം ഒന്നുകൂടി മനസ്സിലാവും. ഇത് പത്ത്. ഈ പത്ത് എന്താ നമുക്ക് എന്നാൽ രണ്ട് അഞ്ച് നിട്ടൂടെ? അപ്പോഴും പത്ത് തന്നെയല്ലേ. അഞ്ച് പ്ലസ് അഞ്ച് സമം പത്ത്, ഇങ്ങനെ എഴുതിക്കൂടെ? അതാണ് ആ റൂളിൽ പറയുന്നത്. അഞ്ചും അൻപതും അഞ്ഞൂറും ഒരിക്കലും റിപ്പീറ്റ് ചെയ്യൂല എന്ന്. അതുകൊണ്ടാണ് നമ്മൾ പത്തിനെ ഇങ്ങനെ പുതിയൊരു നമ്പർ കൊടുത്ത് എഴുതിയത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ ഒമ്പത്, ഈ ഒമ്പതിനെ നമുക്ക് എട്ട് ഇങ്ങനെയാണല്ലോ എഴുതുന്നത്. ഒരൊന്ന് കൂടി ഇട്ടോർത്തൂടെ. അപ്പോൾ ഒമ്പതായല്ലോ. അഞ്ച്, ഒന്ന്, 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 ഒന്ന്.
അതൊക്കെ കൂട്ടി, കാരണം വലിയ നമ്പർ കഴിഞ്ഞിട്ടാണ് ചെറിയ നമ്പറൊക്കെ വന്നത്. അപ്പം എല്ലാ നമ്പറും നമ്മൾ കൂട്ടിയിട്ട് 9 എന്ന് കിട്ടി. ഇങ്ങനെ എഴുതിക്കൂടായിരുന്നു. ഇങ്ങനെ എഴുതാൻ പാടില്ല, അതാണ് ഒരു റൂള്. 3 പ്രാവശ്യം വരാൻ പാടുള്ളൂ, റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. 4-ാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് 9 നമുക്കിങ്ങനെ എഴുതാൻ പാടില്ല. അതുകൊണ്ട് അപ്പം നമ്മൾ 9 എങ്ങനെ എഴുതും? 10 നിന്ന് 1 കുറക്കും. ഇതേപോലെ തന്നെ 90 എഴുതലും 900 എഴുതലും, 90 എഴുതുന്നതും 900 എഴുതുന്നതും അതുപോലെയാണ്. കാരണം വെച്ചിട്ട് നോക്കാം, 50, 40 എഴുതുന്നത് അങ്ങനെയാണ്. 50, 40 എങ്ങനെ എഴുതാന്നറിയോ? 50 എന്ന് പറഞ്ഞാൽ എന്താണ്? L. അപ്പോൾ 40 നമ്മളെങ്ങനെ എഴുതുക? 50 നിന്ന് 10 കുറക്കുക ചെയ്യുക. അതായത് നമ്മൾ ആദ്യം L എന്ന് എഴുതി, പിന്നെ 10 കുറക്കണമെങ്കിൽ മുന്നിലൊരു 10 ഇട്ട് കൊടുക്കുക. അപ്പോൾ 50 നിന്ന് 10 കുറച്ചാൽ നമുക്ക് 40 എന്ന് കിട്ടി. ഇതാണ് 40. 90 എങ്ങനെ എഴുതുക? 100 എന്ന് പറഞ്ഞാൽ C. ഇപ്പം 90 എന്ന് എഴുതണമെങ്കിൽ 100 നിന്ന് 10 കുറക്കും. ഇതെങ്ങനെ ചെയ്യുക? 100 സി എന്നാണ്, 10 നമ്മൾ മുന്നിൽ എക്സ് എന്നിട്ട് കൊടുത്ത്. അപ്പം എക്സ് സി, ഇതാണ് 90. എക്സ് സി ആണ് 90. മനസ്സിലാവുണ്ടോ? അപ്പം നമ്മൾ ഇതിൽ 40 90 പറഞ്ഞു. അപ്പം 10 എക്സ് ആണെന്ന് അറിയാം. അപ്പം 20 എങ്ങനെ എഴുതുക? 2 എക്സ് ഇട്ട് കൊടുക്കും, 20. 30 എങ്ങനെ എഴുതും? 3 എക്സ് ഇട്ട് കൊടുക്കും, 30. 40 4 എക്സ് ഇടാന് പറ്റൂല, അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. 40 50 നിന്ന് 10 കുറക്കുക. അപ്പം മനസ്സിലായോ? ഇനി 100 നമ്മൾ സി എന്ന് എഴുതും. 2 സി എന്നിട്ടാൽ 200 പ്ലസ് 100, അപ്പോൾ 200 എന്നായി. 3 സി എന്നിട്ടാൽ 300, സി പ്ലസ് സി പ്ലസ് സി 400. അപ്പം അങ്ങനെ എഴുതും. 4 സി ഇടാൻ പറ്റൂല, കാരണം മാക്സിമം 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പം നമ്മൾ 500 നിന്ന് ഒരു 100 കുറക്കും. 500 എന്താണ്? ഡി ആണ്, 500. അപ്പം നമുക്ക് 400 കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ 500 നിന്ന് ഒരു 100 കുറക്കും. അതെങ്ങനെ എഴുതും? നമ്മൾ ഡി എന്ന് എഴുതും. പിന്നെ കുറക്കുന്നതായതുകൊണ്ട് നമുക്ക് ഈ 100 ഈ ഡിയുടെ മുമ്പിലാണ് എഴുതി കൊടുക്കുക, ബിഫോറാണ് എഴുതി കൊടുക്കുക. 100 എന്ന് പറഞ്ഞാൽ സി, സി ഡി, സി ഡി എന്ന് പറയുന്നതാണ് 400. അപ്പം നമ്മൾ 600 എങ്ങനെ എഴുതുക? അപ്പം നമ്മളിവിടെ 100 എഴുതി, 200 എഴുതി, 300 എഴുതി, 400 സി ഡി എന്ന് എഴുതി, 500 ഡി എന്ന് എഴുതി. അപ്പോൾ 600 എങ്ങനെ എഴുതും? 500 പ്ലസ് 100 അല്ലേ വരേണ്ടത്? അപ്പോൾ 500 ഡി എന്നറിയാം. ഇനി നമുക്ക് 100 ആഡ് ചെയ്യാൻ വേണ്ടി, അപ്പം നമ്മൾ മുമ്പിലാണ് ചേർക്കുക, ഡിക്ക് ശേഷമാണ് ചേർക്കുക? ഡിക്ക് ശേഷം. അങ്ങനെ ആകുമ്പോഴാണ് ഇത് തമ്മിൽ കൂട്ടുക അല്ലേ. അപ്പം നമ്മൾ 700 എങ്ങനെ എഴുതും? സമം 500 ഓൾറെഡി നമുക്ക് അറിയാം ഡി ആണ് എന്നുള്ളത്, പ്ലസ് പിന്നെ 200 വരണം, അപ്പോഴല്ലേ 700 ആകുക. അപ്പോൾ 500 നമ്മൾ ഡി എന്ന് എഴുതും. പിന്നെ എത്ര സി എന്ന് എഴുതണം? ആഡ് ചെയ്യാവുമ്പോൾ ഡിയുടെ ബിഫോർ, ആ ബിഫോർ അല്ലേ എഴുതുക, ആഫ്റ്റർ ആണ് എഴുതുക. അപ്പോൾ സി സി ഡി സി സി. 800 ആണെങ്കിൽ ഡി സി സി സി, 3 സി ചേർത്ത് കൊടുക്കും. 900 എങ്ങനെ എഴുതും? നമുക്ക് ഡി സി 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 ഇങ്ങനെ എഴുതാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ 500, ഇതൊരു 100, ഇതൊരു 100, ഇതൊരു 100, ഇതൊരു 100, അപ്പോൾ 400 സമം 900. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ എഴുതാൻ പറ്റൂല. പിന്നെ ഇങ്ങനെ നമ്മൾ എഴുതുക, 900 1000 നിന്ന് ഒരു 100 കുറച്ച് കൊടുക്കും. 1000 എത്രയാണ്? ഏതാണ് ലെറ്റർ? എത്രയാണെന്നല്ല, 1000 എം, ഇതാണ് ലാസ്റ്റ് ലെറ്റർ. എമ്മിൽ നിന്ന് 100 കുറക്കാണ് വേണ്ടത്, 100 സി. അപ്പം നമ്മൾ ഇവിടെയാണോ ചേർക്കുക, ഇവിടെയാണോ ചേർക്കുക? ഈ ഭാഗത്ത് കുറക്കാവുമ്പോൾ വലിയ സംഖ്യയുടെ മുമ്പിലാണ് ചേർത്ത് കൊടുക്കുക. അപ്പം സി എം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരു 4 റൂൾസ് ഉണ്ടെന്ന്, അതിൽ ശരിക്കും 3 റൂള് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഈ പറഞ്ഞതിൽ, അതായത് ഇത് 3 അല്ലേ അറിയാം, 3 1 ഇത് 3 10, അപ്പം ഇത് 3 കൂട്ടിയിട്ട് 30 കിട്ടി.
ഇത് മൂന്ന് നൂറുകൾ, നൂറ് 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 മുന്നൂറ് എന്ന് കിട്ടി. ഇത് മൂന്ന് ആയിരങ്ങൾ, അപ്പോൾ നമുക്ക് 3000 എന്ന് കിട്ടി. അതിൽ ഒരു റൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒന്ന് പത്ത് നൂറ് ആയിരം, ഇതിൽ ഒരു ഒന്ന് എടുക്കുമ്പം ഒന്ന്, ഇതിൽ ഒരു എക്സ് എടുക്കുമ്പോൾ പത്ത്, ഇതിലൊരു സി എന്നെടുക്കുമ്പോൾ നൂറ്, ഇതിലൊരു എം എന്നെടുക്കുമ്പോൾ ആയിരം. ഇതാണല്ലോ നമ്മൾ ആദ്യം പറഞ്ഞത് ആ ചാർട്ടിൽ ഫസ്റ്റത്തെ. അപ്പോൾ ഈ ഒന്ന് പത്ത് നൂറ് ആയിരം ഈ നാല് ലെറ്റേഴ്സും റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. എത്ര പ്രാവശ്യം വരെ? മൂന്നേ മൂന്ന് പ്രാവശ്യം വരെ, നാലാമത്തത് എഴുതാൻ പാടില്ല. അപ്പോൾ മൂന്ന് പ്രാവശ്യം വരെ ഈ നാല് നമ്പേഴ്സും റിപ്പീറ്റ് ചെയ്യും. എന്നാൽ റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ ഏതാന്ന് ചോദിച്ചാൽ ഒന്നിൻ്റെയും പത്തിൻ്റെയും ഇടയ്ക്കുള്ള നമ്മുടെ അഞ്ച്, പിന്നെ പത്തിൻ്റെയും ഇതാ ഒന്നിൻ്റെയും പത്തിൻ്റെയും ഇടയ്ക്കുള്ള അഞ്ച്, പിന്നെ പത്തിൻ്റെയും നൂറിൻ്റെയും ഇടയ്ക്കുള്ള അൻപത്, അൻപത് എൽ. ഇനി നൂറിൻ്റെയും ആയിരത്തിൻ്റെയും ഇടയിൽ ആരാ ഒരു നമ്പറും കൂടിയില്ലേ, ഏതാണ്? 500. അത് ഏത് ലെറ്ററാണ്? ഡി. അപ്പോൾ ഈ മൂന്ന് ലെറ്റേഴ്സ് വി എൽ ഡി, അതായത് അഞ്ച് അൻപത് അഞ്ഞൂറ്, ഈ മൂന്ന് നമ്പറും ഒരിക്കലും റിപ്പീറ്റ് ചെയ്യൂല. നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. ആദ്യം ഒന്ന് എന്ന് വരുന്നത് ഇതിപ്പോൾ കണ്ടോ, ഒന്ന്, ഇതിന് ആദ്യം ഒന്ന്, ഇതിനൊന്ന്, ഇതിനൊന്ന്, ഈ ഒന്ന് എന്ന് വരുന്ന നമ്പറൊക്കെ മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും. അത് മറക്കാതൊക്കെ നമ്മൾ മൂന്നെണ്ണം ഉണ്ടല്ലോ, മൂന്ന് കഴിഞ്ഞിട്ട് പിന്നെ നാല് റിപ്പീറ്റ് ചെയ്യണില്ല, പകരം നാല് എങ്ങനെ വരുന്നത്? ഇങ്ങനെ വരുന്നത്. അപ്പോൾ എല്ലാ ആദ്യത്തെ ഒന്ന് എന്ന് വരുന്ന എല്ലാ നമ്പേഴ്സും മൂന്ന് പ്രാവശ്യം, ഇവിടെ മൂന്ന് പ്രാവശ്യം നിൽക്കണം, അപ്പോൾ മൂന്ന് പ്രാവശ്യം വരെ റിപ്പീറ്റ് ചെയ്യും. അതാണ് ഫസ്റ്റ് റൂള്. പിന്നെ സെക്കൻഡ് റൂൾ എന്ന് പറഞ്ഞാൽ നാല്, നാല് നമ്മളെങ്ങനെ എഴുതിയത്? ഒന്ന് ഇതൊന്ന് ഇത് അഞ്ച്, എന്നിട്ട് വലിയ സംഖ്യയുടെ മുമ്പാണ് ചെറിയ സംഖ്യ വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അത് തമ്മിൽ കുറച്ചിട്ട് നാല് എന്ന് എഴുതി. ആറ് എന്നെങ്ങനെ എഴുതിയത്? ഫസ്റ്റ് അഞ്ച് വന്ന് പിന്നെ ഒന്ന് വന്ന്. വലിയ സംഖ്യക്ക് ശേഷമാണ് ചെറിയ സംഖ്യ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് തമ്മിൽ കൂട്ടിയിട്ട് ആറ് എന്ന് എഴുതി. ഇതാണ് ഒരു റൂള്, ഇത് വേറൊരു റൂള്. അപ്പോൾ ആദ്യത്തെ റൂള് റിപ്പീറ്റ് ചെയ്യുന്നത് 3 times വരെ. രണ്ടാമത്തെ റൂള് വലിയ സംഖ്യയുടെ മുമ്പ് ചെറിയ സംഖ്യ വന്നാൽ അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തിട്ട് എഴുതുക. മൂന്നാമത്തെ റൂള് വലിയ സംഖ്യക്ക് ശേഷമാണ് ചെറിയ സംഖ്യ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് തമ്മിൽ ആഡ് ചെയ്തിട്ട് എഴുതുക. അപ്പോൾ മൂന്ന് റൂള് മനസ്സിലായല്ലോ. ഇനി നാലാമത്തെ റൂളുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതിൽ നമുക്ക് കുറച്ച് എഴുതി വെക്കാം, അപ്പോൾ മനസ്സിലാവും. ഈ റൂൾസ് പഠിച്ചു വെക്കണം എന്തിനാറിയോ, നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ടൊക്കെ ചില നമ്പേഴ്സ് തരും. ഇപ്പോൾ ഒരു 88 ഒക്കെ തരുമ്പോൾ അത് ഓർഡറിൽ ഇങ്ങനെ 1 2 3 4 5 അങ്ങനെ എഴുതി പോകുമ്പോൾ നമ്മൾ എഴുതി പോകും. പക്ഷേ എവിടെയെങ്കിലും നടുക്ക് വെച്ചിട്ട് നമ്പർ ഏതാന്ന് ചോദിച്ചാൽ പറയാൻ കിട്ടൂല. അത് പറയാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾസ് പഠിച്ചു വെക്കണമെന്ന് പറഞ്ഞത്. ഈ റൂള് പഠിച്ചാൽ നല്ല എളുപ്പമാണ്. ഇനി ഈ റൂള് മറക്കാതെ നിങ്ങൾ 1 മുതൽ 10 വരെയുള്ള ഇതില്ലേ, അത് നോക്കിയാൽ മതി. എന്നാൽ തന്നെ തെറ്റൂല. 2 3 4 5 6 7 8 9 10 ഇതിൽ തന്നെ നോക്കിയാൽ മതി. മൂന്ന് പ്രാവശ്യമേ വരണുള്ളൂ, റിപ്പീറ്റ് വരുന്നില്ല, എത്ര വരെ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇത് അഞ്ചാണ്, ഇതും അഞ്ചാണ്, ഇതും അഞ്ചാണ്, ഈ അഞ്ചിൻ്റെ ബാക്കിലാണ് ഒന്ന് വന്നത്, അപ്പോൾ ഇത് നാലായി, അപ്പോൾ ഇത് തമ്മിൽ കുറച്ചിക്കുകയാണ്. പിന്നെ ഈ അഞ്ചിൻ കഴിഞ്ഞിട്ടാണ് ഒന്ന് വന്നത്, അപ്പോൾ ഇത് ആറായി. അതിന് കാരണം എന്താ? ഇത് തമ്മിൽ കൂട്ടിയതാണ്. അപ്പോൾ മൂന്ന് റൂളും ഇവിടെ തന്നെ കിട്ടിയില്ലേ. ഇങ്ങനെ ഈ മൂന്നും നാലും ആറും ഇത് മൂന്നും മനസ്സിൽ വെച്ചാൽ മതി, അപ്പോൾ തന്നെ മനസ്സിലാവും എന്താ ചെയ്യേണ്ടത്. അല്ലാതെ റൂളായിട്ട് അങ്ങനെ പഠിച്ചു വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ റൂള് ഞാൻ എഴുതിന്. ഒന്നാമത്തെ റൂള്, ഇഫ് 1 or more ലെറ്റേഴ്സ് ആർ പ്ലേസ്ഡ് ആഫ്റ്റർ അനദർ ലെറ്റർ ഓഫ് ഗ്രേറ്റർ വാല്യൂ ആഡ് ദാറ്റ് എമൗണ്ട്. അതായത് വലിയ നമ്പറിന് ശേഷം എത്ര നമ്പർ ചെറുത് വന്നാലും, 2 1 നമ്മൾ 7 എഴുതുമ്പോൾ 5 കഴിഞ്ഞിട്ട് 1 1 അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെ ഒന്നോ അതിൽ കൂടുതലോ നമ്പർ വന്നു കഴിഞ്ഞാൽ അത് തമ്മിൽ കൂട്ടുക. എന്തിനു ശേഷം? വലിയ നമ്പറിന് ശേഷം ചെറിയ നമ്പർ വരികയാണെങ്കിൽ. ഇത് ഫസ്റ്റ് റൂൾ. ഇപ്പോൾ റൂൾ 1 2 3 അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി അയച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി സെക്കൻഡ് റൂൾ ഞാൻ പറഞ്ഞുതരാം. ഇഫ് എ ലെറ്റർ ഈസ് പ്ലേസ്ഡ് ബിഫോർ അനദർ ലെറ്റർ ഓഫ് ഗ്രേറ്റർ വാല്യൂ സബ്ട്രാക്ട് ദാറ്റ് എമൗണ്ട്. അതായത് വലിയ സംഖ്യയ്ക്ക് മുമ്പ് ചെറിയ സംഖ്യ വരികയാണെന്നുണ്ടെങ്കിൽ അത് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ 4 9 ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. പിന്നെ 40 അത് നമ്മൾ ചെയ്തല്ലോ, എക്സ് എൽ എന്നിട്ടിട്ട് 50 നിന്ന് 10 കുറക്കുക അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. ഇനി റൂൾ 3 പറഞ്ഞുതരാം.
ഇത് റൂൾ 3. നോ ലെറ്റർ ഷുഡ് ബി റിപ്പീറ്റഡ് മോർ ദാൻ 3 ടൈംസ്. നമ്മൾ പറഞ്ഞു 5, 50, 500. ഇത് മൂന്നും ആർ നോട്ട് റിപ്പീറ്റഡ്. അതുപോലെ 1, 10, 100, 1000 ആർ റിപ്പീറ്റഡ് അപ് ടു 3 ടൈംസ്. മനസ്സിലായില്ലേ? മൂന്ന് റൂൾസും നല്ല എളുപ്പമാണ് അല്ലേ. നിങ്ങൾ 1 മുതൽ 6 വരെ ഒന്ന് മനസ്സിരുത്തി നോക്കിയാൽ മതി, അപ്പം തന്നെ കിട്ടും. ഇനി ഞാൻ ഒരു കുറച്ച് കാര്യങ്ങൾ കാണിച്ചുതരാം. 1, 2, 3 ഇത് 10 വരെ നമുക്കറിയാം. ഇത് 9 കഴിഞ്ഞിട്ട് 10. 20 കണ്ടോ, 2x, 30, 3x, 40, 4x ഇടാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്ത്, 50 നിന്ന് ഒരു 10 കുറച്ചു. അപ്പോൾ കുറക്കേണ്ടത് കൊണ്ട് അത് വലിയ സംഖ്യയുടെ ആദ്യം എഴുതി കൊടുത്ത്, മുമ്പ് എഴുതി കൊടുത്ത്, പിന്നെ വലിയ സംഖ്യയുടെ ശേഷം 10 എഴുതി കൊടുത്തപ്പോൾ അത് 60 ആയി. പിന്നെ 70 ന് 2 10 എഴുതി കൊടുത്ത്, 80 ന് 3 10 എഴുതി കൊടുത്ത്, 90 ന് 4 10 എഴുതാൻ പറ്റൂല. 50 കഴിഞ്ഞിട്ട് 4 10 എഴുതാൻ പറ്റൂല. അപ്പോൾ എന്ത് ചെയ്ത്, 100 നിന്ന് ഒരു 10 കുറച്ചു. 100 എന്ന് പറഞ്ഞാൽ സി ആണ്, ഇതാ. അപ്പോൾ സിയിൽ നിന്ന് ഒരു എക്സ്, അത് മുന്നിൽ കുറക്കണം എന്നുള്ളതുകൊണ്ട് മുന്നിൽ ചേർത്ത് കൊടുത്ത്. ഇനി 200 എന്നുള്ള 2 സി, 300 3 സി, 400 4 സി എന്ന് എഴുതാൻ പറ്റില്ല. അപ്പോൾ 500 ൽ നിന്ന് ഒരു 100 കുറച്ചു. ഡിയിൽ നിന്ന് സി കുറച്ച്, കുറക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ ചേർത്ത്. ഡി കഴിഞ്ഞിട്ടാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ അത് 600 ആയി പോകും. കണ്ടോ, ഡിൻ്റെ മുന്നിൽ സി ചേർത്തപ്പോൾ 400 ആയി, ഡി കഴിഞ്ഞിട്ട് സി ചേർത്തപ്പോൾ 600 ആയി. ഇനി 700 ആയപ്പോൾ 2 സി ചേർത്ത് കൊടുത്ത്, ഡിയുടെ കൂടെ. 800 ആയപ്പോൾ 3 സി ചേർത്ത്. അപ്പോൾ 900 ആയപ്പോഴോ 4 സി ചേർത്ത് കൊടുത്തോ? ഇല്ല. പകരം എന്താ ചെയ്തത്, 1000 എന്ന് പറഞ്ഞാൽ എം ആണ്. അപ്പം 1000-ൽ നിന്ന് ഒരു 100 കുറച്ചു. അപ്പോൾ സി എം എഴുതി. പിന്നെ കണ്ടോ, നമ്മൾ 1 മുതൽ 100 വരെയുള്ള റോമൻ ന്യൂമറൽസിൻ്റെ ചാർട്ടാണിത്. ഇതിപ്പോൾ 10 വരെ പറയേണ്ട ആവശ്യമില്ല. അവിടെ നിന്നിട്ട് 11 എന്നുള്ള 10 കഴിഞ്ഞിട്ട് 1, 2, 3 അതേപോലെ ചേർത്ത് കൊടുത്ത് 9 വരെ, 10-ൻ്റെ കൂടെ നമ്മൾ ഈ സാധാരണ 1, 2, 3 9 വരെ ചേർത്ത് കൊടുത്തു. 20, 2x എന്നിട്ട് പിന്നെ 2, 10 കഴിഞ്ഞിട്ട് അതുപോലെ 1, 2, 3 ഈ 1, 2, 3 9 വരെ വീണ്ടും ചേർത്തു. അപ്പോൾ 29 ആയി. 30 ന് 3 10 എന്നിട്ട് പിന്നെ 3, 10 കഴിഞ്ഞിട്ട് ഇതുപോലെ 1 മുതൽ 9 വരെ ചേർത്ത് കൊടുത്തു. ഇവിടെ അതാ 40 എങ്ങനെ എഴുതിയത്, 4 10 ഇടുന്നതിന് പകരം 50 ൽ നിന്ന് 10 കുറച്ചു. പിന്നെ ഈ എക്സ് എല്ല് എന്ന് കഴിഞ്ഞിട്ട്, അതായത് ഇതാണല്ലോ 40, ആ 40 എന്ന് എഴുതി കൊടുത്ത്, എന്നിട്ട് പിന്നെ 1, 2, 3 9 വരെ ഇതേപോലെ ഈ 9 വരെ എഴുതി കൊടുത്ത്, പിന്നെ 50 എല്ല് എന്നിട്ട് കൊടുത്ത്, പിന്നെ എല്ല് 51 എൽ എന്നിട്ട് കൊടുത്തിട്ട് 1 മുതൽ 9 വരെ ഒരു മാറ്റമില്ല, അതിങ്ങനെ വലത് ഭാഗത്ത് എഴുതി കൊടുത്ത്, പിന്നെ 60 എന്നായി. ഇതൊക്കെ അതുപോലെ എഴുതി 80 അങ്ങനെ 90 എന്നെത്തിയപ്പോൾ എക്സ് സി എന്നായി. അല്ലാതെ ഇവിടെ എല്ല് എന്ന് കഴിഞ്ഞിട്ട് 4 10 ഇട്ട് കൊടുത്തില്ല, പകരം എക്സ് സി എന്ന് എഴുതി. അതായത് 100 ൽ നിന്ന് 10 കുറച്ചു. പിന്നെ എക്സ് സി എന്ന് എഴുതിയിട്ട് 1, 2, 3 എന്ന് ഇട്ട് കൊടുത്ത് ഇവിടെ ലാസ്റ്റ് സി എന്ന് കൊടുത്ത് 100. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 88 ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പർ ഞാൻ എഴുതി കാണിച്ചുതരാം. ഇതാ ഇങ്ങനെ ഒരു നമ്പർ തന്ന്. ഇത് ഏതാണ് റോമൻ ലെറ്റേഴ്സിൽ ഏതാണിത് നമ്മളെ നമ്പർ എന്ന് ചോദിച്ചാൽ എങ്ങനെ നമ്മൾ പറയാം? നോക്കുക, എൽ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, 50 ആണ്. ഇത് 10 ആണ്, ഇത് 10 ആണ്, ഇത് 10 ആണ്, ഇത് 5 ആണ്, 1, 1, 1 ഇങ്ങനെ ആദ്യം തന്നെ തിരിച്ചു വെക്കുക. പിന്നെ നോക്കാം വലുത് ഇതാണ് ഇതിൽ ഏറ്റവും വലുത്, പിന്നൊക്കെ ചെറുത്, പിന്നൊക്കെ ചെറുതാണേനും അതൊക്കെ വലുത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഒന്ന് നോക്കണ്ട, ഒക്കെ കൂട്ടുക. 50 + 10 + 10 + 10 + 5 + 1 + 1 + 1 50 ഉം 10 ഉം 60 70 80 85 86 87 88 കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യുക. ഇനി ഇങ്ങനെ ഒരു റോമൻ ന്യൂമറൽ തന്ന്, ഇതെന്താ നോക്കുക. 50 10 10 10 1 10 ഇതിലെ ഏറ്റവും വലിയ സംഖ്യ 50. 50 കഴിഞ്ഞിട്ട് 10 10 10 1 ഈ 1 കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു നമ്പറാണ് വരുന്നത് 10 എന്ന്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വലിയ നമ്പറുകളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ അങ്ങനെ നോക്കുക. അപ്പോൾ ഇവിടെ ഒരു വലിയ നമ്പർ കഴിഞ്ഞിട്ട് ഒരു ചെറിയ നമ്പർ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മളൊരു ഗ്രൂപ്പാക്കിട്ടോ, അതവിടെ നിൽക്കട്ടെ. ഇതിനെ നമ്മൾ വേറൊരു ഗ്രൂപ്പാക്കി. ഇനി ഇത് തമ്മിൽ കൂട്ടുക, 50 60 70 80. ഇനി ഇവിടെ 1 ഉം 10 ഉം അല്ലേ, അപ്പോൾ 10 ൽ നിന്ന് 1 കുറക്കുക, വലുതിൽ നിന്ന് ചെറുത്. അപ്പോൾ 9 80. ഇനി ഇത് തമ്മിൽ കൂട്ടുക, 89. ഇങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക.
അല്ലാതെ വലുത് കഴിഞ്ഞിട്ട് ഒക്കെ ചെറുതാണല്ലോ പറഞ്ഞ് നേരെ കൂട്ടാൻ പാടില്ല. കാരണം ഈ രണ്ട് പത്തിൻ്റെ ഇടയിൽ, അതായത് ഈ വലിയ പത്തിൻ്റെ, ഈ വലിയ സംഖ്യയുടെ മുമ്പിലൊരു ചെറിയ സംഖ്യ വന്നാണ്. അപ്പോൾ ഈ വലിയ സംഖ്യയിൽ നിന്ന് ഈ ചെറിയ സംഖ്യ എന്താണെങ്കിലും കുറക്കണം. ഇതിനൊരു ഗ്രൂപ്പാക്കിയിട്ട് വെച്ചിട്ട് കേട്ടോ. അതുപോലെ നമ്മൾ ഒന്ന് രണ്ടെണ്ണം കൂടി ചെയ്ത് നോക്കാം, അപ്പോൾ മനസ്സിലാവും. എൽ ഐ എക്സ്, ഇത് നമുക്ക് നോക്കിയാൽ വേഗം കിട്ടും. ഇത് 50, ഇത് 9, ഇതും അങ്ങനെ നോക്കിയാൽ മതി. ഇത് 80, ഇത് 9, അപ്പം നമുക്ക് 89 എന്ന് എഴുതാം. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, രണ്ട് രീതിയിലും ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് 50, ഇതൊരു ഗ്രൂപ്പ് 9, സമം രണ്ടും കൂട്ടിയിട്ട് 59 എന്ന് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലും ചെയ്യാം. ഇത് 50, ഇത് 1, ഇത് 10. ഇതിപ്പോൾ വലുത് കഴിഞ്ഞിട്ട് വലുതിൻ്റെ മുമ്പ് ഒരു ചെറുത് വന്നതാണ്. അപ്പം നമ്മൾ അതിനൊരു ഗ്രൂപ്പാക്കിട്ടോ. 50 വേറെ. അപ്പോൾ 50 പ്ലസ് 10 നിന്ന് 1 കുറച്ചാൽ 9, 59. ഈ രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ് എളുപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇനി വേറൊരു നമ്പർ കൂടി നോക്കാം. ഇങ്ങനെ വന്നാൽ ഇത് 50, പിന്നെ ഇത് 3 നമുക്ക് അങ്ങനെ അറിയാം. 3 അല്ലാന്നുണ്ടെങ്കിൽ 1 1 1 എന്ന് എടുക്കുക. 1 1 1. അപ്പോൾ 50 കഴിഞ്ഞിട്ട് ഒക്കെ ചെറിയ നമ്പറുകളാണ്. പിന്നെ ഇവിടെ വേറെ വലിയ നമ്പർ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ കൂട്ടാം. 50 + 1 + 1 + 1 = 53. അല്ലാന്നുണ്ടെങ്കിൽ 50, ഇത് മൊത്തത്തിൽ 3 എന്ന് എടുത്തിട്ട് 53. അങ്ങനെയും കാണാം. ഇനി ഇങ്ങനെ ഒരു നമ്പർ വന്ന്, ഇതെങ്ങനെ നമ്മൾ എഴുതുക? ആദ്യം തന്നെ ഒരു സംഭവം ചെയ്തേക്കുക. അതായത് 7 ലെറ്റേഴ്സ് ആണുള്ളത്. അതായതൊക്കെ ഐ വി എക്സ് പിന്നെ എൽ സി എം ഞാൻ പറഞ്ഞു. ഇതിൻ്റെ അടുക്ക് ഒരു ഡി. അപ്പോൾ 1 2 3 4 5 6 7, ഈ 7 ആണുള്ളത്. ഇനി ഇതിൻ്റെ ഒക്കെ വാല്യൂം കൂടി എഴുതിയേക്കുക. 1 5 10 50 100 500 1000. ഇത് കുറച്ച് എന്താ പറയുക, സ്പേസ് കൊടുത്തിട്ട് എഴുതാട്ടോ. ഇനി നമ്മൾ നോക്കുക സി 100 നേരെ കൊടുക്കുക. 100 എം 1000 ആണ്. എൽ 50. ഇത് പിന്നെ നമുക്കറിയാം 10 10 1 10. ഇനി നോക്കുക വലിയ സംഖ്യ ഏതൊക്കെ. ഇതിൽ ഏറ്റവും വലുത് 1000. 1000 മുന്നിൽ ചെറുതാണ്. അപ്പം നമ്മൾ ഇത് തമ്മിൽ ഒരു ഗ്രൂപ്പാക്കി. ഇതിൽ നിന്ന് ഇത് കുറക്കും. അപ്പോൾ 1000 നിന്ന് 100 കുറച്ചാൽ നമുക്ക് 900 കിട്ടി. ഇനി അടുത്ത് നോക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ. അതാ വലുതിൻ്റെ മുന്നിലെ ഒരു ചെറുതുണ്ട്. അപ്പം അത് തമ്മിൽ നമ്മളൊരു ഗ്രൂപ്പാക്കി. 10 നിന്ന് 1 കുറച്ചാൽ 9. ഇനി ഇത് വലുത് കഴിഞ്ഞിട്ട് ഒക്കെ ചെറുതാണ്. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടുക. 50 അല്ലേ, 60 70. ഇനി ഇത് തമ്മിൽ നേരെ കൂട്ടുക. 979 എന്ന് ആൻസർ കിട്ടും. ഇനി ഇങ്ങനെ അല്ലാതെ സി എം എന്ന് പറഞ്ഞാൽ 900 ആണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ ഇത് 50, 2 10 എന്ന് പറഞ്ഞാൽ 20, 1 x എന്ന് പറഞ്ഞാൽ ഇത് 9. ഇങ്ങനെ അറിയാം. ഇങ്ങനെ ചെയ്താലും കിട്ടും. ഇതൊക്കെ കൂട്ടിയൊക്കെ 950. 950 + 20 എന്ന് പറഞ്ഞാൽ 970. 979. അങ്ങനെ ചെയ്താലും കിട്ടും. ഇതിന് ഒരു ലോജിക്കുണ്ട്. ആ ലോജിക്ക് പിടികിട്ടിയാൽ നല്ല എളുപ്പമാണ് ചെയ്യാൻ. അപ്പോൾ ശരി, ഇനി ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇത് വലിയ ക്ലാസ്സായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ശരി.